ഇടുക്കി ചീനിക്കുഴിയിൽ ഉറങ്ങിക്കിടന്ന മകനും മരുമകളും രണ്ട് കൊച്ചുമക്കളും ഉൾപ്പെടെ നാല് പേരെ പിതാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കേസിലെ പ്രതി ആലിയെ കുന്നേൽ ഹമീദിനെതിരെയാണ് അന്വേഷണ സംഘം മുട്ടൻ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതി ഇപ്പോൾ മുട്ടം ജില്ലാ ജയിലിൽ റിമാൻഡിലാണ്. കഴിഞ്ഞ മാർച്ച് 19 പുലർച്ചെയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. തൊടുപുഴയ്ക്ക് സമീപം ഉടുമ്പന്നൂർ ചീനിക്കുഴി ആലിയക്കുന്നേൽ മുഹമ്മദ് ഫൈസൽ, ഭാര്യ ഷീബ, പെൺമക്കളായ മെഹറിൻ, അസ്ന എന്നിവരാണ് അതിദാരുണമായി പൊള്ളലേറ്റ് മരിച്ചത്. ഫൈസലിന്റെ പിതാവ് ഹമീദിനെ സംഭവം നടന്ന മണിക്കൂറുകൾക്കകം കരിമണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്വത്ത് സംബന്ധമായ തർക്കമാണ് ക്രൂരകൊലപാതകത്തിന് കാരണമായത്. കേസിൽ 1200 പേജ് വരുന്ന കുറ്റപത്രമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കേസിൽ 116 സാക്ഷികളുണ്ട്. തെളിവായി 82 തൊണ്ടി സാധനങ്ങളും കോടതിയിൽ സമർപ്പിച്ചു. ജില്ലാ നാർക്കോട്ടിക്സിൽ DYSP AG ലാലാണ് കേസന്വേഷണത്തിന് നേതൃത്വം നൽകി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതി ആസൂത്രിതമായാണ് കൊലപാതകം നടത്തിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇരകൾ രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും പ്രതി അടച്ചു. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തിൽ പെട്രോൾ നിറച്ച കുപ്പികൾ തുടർച്ചയായി ഇവരുടെ മുറിയിലേക്ക് എറിഞ്ഞെന്നും കുറ്റപത്രത്തിലുണ്ട്. സംഭവം നടന്ന് 3 മാസത്തിനകമാണ് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.